ഇന്ന് ആഗസ്റ്റ് പന്ത്രണ്ട് കത്തോലിക്ക തിരുസഭ വിശുദ്ധ പ്രൊക്കാരിയോസിൻ്റെയും അദ്ദേഹത്തോടൊപ്പം രക്തസാക്ഷികളായി തീർന്നവരുടെയും തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം പ്രാചീന ബെനഡിക്റ്റൻ സന്യാസാശ്രമങ്ങളിൽ പ്രസിദ്ധമായ ഒന്നായിരുന്നു ലെറിങ്സ് ദ്വീപിലെ ആശ്രമം അനേകം വിശുദ്ധരെ ദാനം ചെയ്തിട്ടുള്ള ഈ ആശ്രമം ഫ്രാൻസിലെ പ്രോവിൻസ് ഡിസ്ട്രിക്റ്റിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് പ്രൊക്കാരിയോസ് അതിന്റെ അധിപനായിരുന്നപ്പോൾ പ്രസ്തുത ആശ്രമത്തിൽ അഞ്ഞൂറ് അംഗങ്ങളുണ്ടായിരുന്നു ക്രിസ്തു മതത്തിന്റെ ബദ്ധ കുറേയേറെ മുഹമ്മദിയർ സ്പെയിനിലും കിഴക്കൻ യൂറോപ്പിലും ഉണ്ടായിരുന്നു അവർ സാരസൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് സാരസെൻസിന്റെ ഒരാക്രമണം ഉണ്ടാകുമെന്ന് ലെറിൻസിലെ ആബർട്ടായിരുന്ന പ്രൊക്കാരിയോസ് എങ്ങനെയോ മനസ്സിലാക്കി ഉടനെ അദ്ദേഹം ചെറുപ്പക്കാരായ സന്യാസികളെയെല്ലാം സുരക്ഷിത സങ്കേതങ്ങളിലേക്ക് അയച്ചു പ്രതീക്ഷിച്ചതുപോലെ സാരസൻസ് ആശ്രമം ആക്രമിക്കുകയും പ്രൊക്കാരിയോസ് ഉൾപ്പെടെ അവിടെയുണ്ടായിരുന്ന സകലരെയും നിർദയം വധിക്കുകയും ചെയ്തു എത്ര പേരാണ് വധിക്കപ്പെട്ടതെന്ന് റോമ രക്തസാക്ഷി രേഖകൾ പറയുന്നില്ല ഈ ദൃശ്യ ചരിത്ര സംഭവങ്ങളാണ് മതങ്ങൾ തമ്മിലുള്ള അകൽച്ചക്ക് കാരണമായത് അതിനാൽ തന്നെയാണ് എക്യുമിനിസം അഥവാ മതങ്ങളുടെയും പല സഭകളുടെയും ഐക്യം ദുർവഹമായി കാണപ്പെടുന്നത് വയലിലെ പുഷ്പങ്ങളിൽ നിന്ന് മതശേഖരിക്കുന്ന തേനീശയെ ഒരു സന്യാസി അനുകരിക്കണം കൂട്ടുകാർ ഓരോരുത്തരിൽ നിന്ന് ഓരോ നല്ല കാര്യം ഹൃദ്യസ്ഥമാക്കണം ഒരാളിൽ നിന്ന് വിനയം വേറൊരാളിൽ നിന്ന് മൗനം മൂന്നാമതൊരാളിൽ നിന്ന് ക്ഷമ നാലാമതൊരാളിൽ നിന്ന് ആത്മസംയമനം എന്ന വിശുദ്ധ ആന്റണിയുടെ വാക്കുകൾ ഈ നിമിഷം നമുക്ക് ഓർക്കാം